നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നൊബേൽ സമ്മാനങ്ങളെക്കുറിച്ച് അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. ലോകത്തെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഏറ്റവും പ്രബലരായ വ്യക്തികൾക്കും ലോക സാഹിത്യ സംഭാവനകൾക്കും അതുപോലെ ലോകശാന്തിക്കായി ജീവിതം സമർപ്പിച്ചവർക്കും ആണ് നൊബേൽ സമ്മാനങ്ങൾ 1901 മുതൽ നൽകി വരുന്നത്. ഭൗതികശാസ്ത്രത്തിനും രസതന്ത്രത്തിനും ജൈവശാസ്ത്രത്തിനും സാഹിത്യത്തിനും സാമ്പത്തിക ശാസ്ത്രത്തിനും ഉള്ള നൊബേൽ സമ്മാനങ്ങൾ നോർവേയും സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം സ്വീഡനുമാണ് നൽകി വരുന്നത്. എല്ലാ വർഷവും ഡിസംബർ പത്തിനാണ് നൊബേൽ സമ്മാനങ്ങൾ സ്റ്റോക്ക്ഹോമിലും ഒസ്ലോയിലും ആയി നൽകി വരുന്നത്. മനുഷ്യരാശിയുടെ ഉന്നമനത്തിനായി ജീവിതം സമർപ്പിച്ച മഹത് വ്യക്തികളെ മാത്രം തേടിയെത്തുന്ന ഒരു അസുലഭ ഭാഗ്യമാണ് നൊബേൽ സമ്മാനം. ഈ ഭൂമിയിലെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രഗത്ഭരായ അതിബുദ്ധിമാന്മാർക്ക് പോലും എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു കൊടുമുടിയാണ് നൊബേൽ സമ്മാനം എന്നത്. അങ്ങനെയിരിക്കെ ഒരു കുടുംബം മുഴുവൻ നൊബേൽ സമ്മാനങ്ങൾ കൊണ്ട് അമ്മാനം ആടിയാലോ? അതും ആ കുടുംബത്തിലെ പലരും ഒന്നിൽ കൂടുതൽ തവണ നൊബേൽ സമ്മാന ജേതാക്കൾ ആവുകയും ചെയ്താലോ? വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലേ? എന്നാൽ അങ്ങനെ ഒരു കുടുംബം ഉണ്ട്, ക്യൂറി കുടുംബം. ക്യൂറി കുടുംബം ഒരു പ്രശസ്തമായ ഫ്രഞ്ച് കുടുംബം ആണ്. ആ ഒരു ഒറ്റ കുടുംബത്തെ മാത്രം തേടിയെത്തിയത് 5 നൊബേൽ സമ്മാനങ്ങളാണ്. ഇതിൽ മേരി ക്യൂരിയെ അറിയാത്തവർ ആയി ആരും തന്നെ കാണില്ല. കൊച്ചു കുട്ടികൾക്ക് പോലും ശാസ്ത്രലോകത്തെ ഈ വനിതയെ കുറിച്ച് അറിയാവുന്നതാണ്. കാരണം നമ്മളെല്ലാവരും നമ്മുടെ സ്കൂൾ പാഠപുസ്തകങ്ങളിൽ പഠിച്ചതാണ് മേരി ക്യൂരി ഡിസ്കവേർഡ് റേഡിയോ ആക്ടിവിറ്റി എന്ന്. മേരി ക്യൂരി പോളണ്ടിൽ ജനിക്കുകയും പിന്നീട് ഫ്രഞ്ച് പൗരത്വം സ്വീകരിക്കുകയും ചെയ്ത ഒരു ഗവേഷക ആയിരുന്നു. മേരി ക്യൂരി നൊബേൽ സമ്മാനം നേടുന്ന ആദ്യ വനിതയാണ്. അതുപോലെ തന്നെ അവർ നൊബേൽ സമ്മാനം 2 തവണ നേടുന്ന ആദ്യത്തെ വ്യക്തിയും ഒരേ ഒരു വനിതയും ആണ്. മേരിയെ ക്യൂരിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. 2 വ്യത്യസ്ത മേഖലകളിൽ ആണ് അവർ നൊബേൽ സമ്മാനങ്ങൾ നേടിയത്, ഭൗതികശാസ്ത്രത്തിനും പിന്നീട് രസതന്ത്രത്തിനും. മേരി ക്യൂരിയെ തേടി ആദ്യ നൊബേൽ സമ്മാനം എത്തിയത് 1903 ആയിരുന്നു. 1903 നൊബേൽ സമ്മാനം അവരുടെ ഭർത്താവായ പിയറി ക്യൂരിയും അതുപോലെ തന്നെ ലോകപ്രശസ്തമായ ഭൗതികശാസ്ത്രജ്ഞൻ ഹെൻറി ബെക്യൂരിയലും ഒത്താണ് പങ്കുവച്ചത്. മേരി ക്യൂരിയെ തേടി 1911 രണ്ടാം നൊബേൽ സമ്മാനവും എത്തുകയുണ്ടായി. അത് അവരുടെ രസതന്ത്രത്തിലെ ഗവേഷണങ്ങൾക്ക് അംഗീകാരം ആയിട്ടായിരുന്നു. റേഡിയോ ആക്ടിവിറ്റി എന്ന വാക്ക് തന്നെ ലോകത്തിന് സംഭാവന ചെയ്തത് മേരി ക്യൂരി ആയിരുന്നു. പൊളോണിയവും റേഡിയോവും മേരി ക്യൂരിയുടെ കണ്ടുപിടുത്തങ്ങളായിരുന്നു. തൻ്റെ ജന്മദേശം ആയ പോളണ്ടിനോടുള്ള സ്നേഹ സൂചകമായിട്ടാണ് അവർ ആദ്യം ആയി കണ്ടുപിടിച്ച റേഡിയോ ആക്റ്റീവ് മൂലകത്തിൻ്റെ പേര് പൊളോണിയം എന്ന് ഇട്ടത്. മേരി ക്യൂരിയുടെയും പീറി ക്യൂരിയുടെയും മകളായിരുന്നു ഐറിൻ ജൂലിയറ്റ് ക്യൂരി. ഐറിൻ ക്യൂരി പിന്നീട് അവരുടെ ഭർത്താവായ ഫെഡറിക് ജൂലിയറ്റ് ക്യൂരിയോട് ഒത്ത് 1935 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടുകയുണ്ടായി. ആർട്ടിഫിഷ്യൽ റേഡിയോ ആക്ടിവിറ്റി കണ്ടുപിടുത്തത്തിനായിരുന്നു അവർക്ക് അന്ന് നൊബേൽ സമ്മാനം ലഭിച്ചത്. മേരി ക്യൂരിയുടെ ഏറ്റവും ഇളയ മകളായിരുന്നു ഇവി ക്യൂരി. അവർ ഒരു പ്രശസ്തയായ പത്രപ്രവർത്തകയും എഴുത്തുകാരിയും പിയാനിസ്റ്റും ആയിരുന്നു. അവർ പിന്നീട് അമേരിക്കൻ പൗരത്വം സ്വീകരിക്കുകയും ആണ് ഉണ്ടായത്. അവരുടെ ഭർത്താവായിരുന്ന ഹെൻറി റിച്ചാർഡ്സൺ ജൂനിയർ, അദ്ദേഹം യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻ ഫണ്ട് അഥവാ യുണിസെഫിൻ്റെ 1965 മുതൽ 1979 വരെയുള്ള ഡയറക്ടർ സ്ഥാനം വഹിച്ച വ്യക്തിയായിരുന്നു. 1965 അദ്ദേഹം സമാധാനത്തിനുള്ള നൊബേൽ യുണിസെഫിനായി ആണ് വാങ്ങുകയുണ്ടായത്. അതോടെ ക്യൂരി കുടുംബത്തിലെ തേടി 5 നൊബേൽ സമ്മാനവും എത്തുകയുണ്ടായി. നൊബേൽ സമ്മാനം കൊണ്ട് അമ്മാനം ആടിയ ഒരു കുടുംബത്തിൻ്റെ രസകരമായ ഒരു കഥ നിങ്ങൾ കേട്ടത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള രസകരമായ വീഡിയോ
ഭാവിയിലും ലഭിക്കാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നന്ദി.